നമസ്കാരം, പോർട്ടുഗൽ ന്യൂസിലേക്ക് സ്വാഗതം. അയോധ്യയിലെ രാമക്ഷേത്രവും അവിടുത്തെ പ്രാണപ്രതിഷ്ഠയും ഒക്കെയാണല്ലോ ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. ഇലക്ഷൻ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മോദിയും BJPയും അവിടെ കാട്ടിക്കൂട്ടിയത് ലോകജനത മൊത്തം കണ്ടതാണ്. ഇന്ത്യയിലെ പ്രധാന പള്ളികൾക്കെതിരെയൊക്കെ കോടതികളിൽ ഹർജിയുമായി മുന്നോട്ടു പോകുന്ന BJPയുടെ കീഴിലുള്ള ഹിന്ദു സംഘടനകളുടെ ഇടപെടലുകളും ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഏറ്റവും ഒടുവിൽ ഗ്യാൻവാപ്പി പള്ളിയിൽ പൂജ പോലും ആരംഭിച്ച സാഹചര്യം പോലും ഉണ്ടായി. ഒടുവിൽ ഗ്യാൻവാപ്പി പള്ളിയിൽ തുടർച്ചയായി മൂന്നാം ദിവസവും പൂജ നടന്നുകൊണ്ടിരിക്കുന്നതായി പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കനത്ത സുരക്ഷയിലാണ് പൂജ നടന്നത്. വിഷയത്തിൽ മുസ്ലിം വ്യക്തി ബോർഡ് പ്രതിനിധികൾ അഭിഭാഷകരുമായി ചർച്ച നടത്തി. രാഷ്ട്രപതിയെ കാണാനും സമയം തേടിയിട്ടുണ്ട്. ആരാധനാലയങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമം അട്ടിമറിക്കുന്നുവെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ആരോപിച്ചു. കാശിയിലും മധുരയിലും ജില്ലാ കോടതി ഇടപെടൽ തടയണമെന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടാനാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ തീരുമാനമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇതാ ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് BJPയും ഹിന്ദു മഹാസഭയും. താജ്മഹലിലെ ഉറൂസ് ആഘോഷം വിലക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിരിക്കുകയാണ് ഹിന്ദു മഹാസഭ. ഉറൂസിന് താജ്മഹലിൽ സൗജന്യ പ്രവേശനം നൽകുന്നത് തടയണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. ഹർജി മാർച്ച് 4 ആഗ്ര കോടതി പരിഗണിക്കും. മുഗൾ ബ്രിട്ടീഷ് കാലത്ത് ആഘോഷത്തിന് അനുമതി നൽകിയിരുന്നില്ലെന്ന വിവരാവകാശ രേഖ ചൂണ്ടിക്കാട്ടിയാണ് ഹിന്ദു മഹാസഭ കോടതിയിലെത്തിയത്. ഹിന്ദു മഹാസഭയുടെ ജില്ലാ പ്രസിഡന്റ് സൗരഭ് ശർമ്മയാണ് ഹർജി നൽകിയത്. ഈ വർഷം February 6-8 ഇടയിലാണ് ഉറൂസ് നടക്കുക. ഒടുവിൽ കോടതി February 4 ഈ ഹർജി പരിഗണിക്കുമ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് മുസ്ലിം സമൂഹം. കാരണം BJPക്കും സംഘപരിവാറിനും മുസ്ലിം പള്ളികളോടും മറ്റും ഉള്ള വിദ്വേഷം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ബാബറി പള്ളി പൊളിച്ച് BJPയും സംഘപരിവാറും പണ്ടേ അത് തെളിയിച്ചതാണ്. ഇത്രയും കാലം മുസ്ലിം സമുദായം യാതൊരു പ്രശ്നവുമില്ലാതെ കൊണ്ടാടിയ ഉറൂസ് ആഘോഷം ഇല്ലാതാക്കുന്നതിലൂടെ എന്ത് നേട്ടമാണ് ഹിന്ദു മഹാസഭയ്ക്കും BJPക്കുമുള്ളത്? ഓരോ മതങ്ങൾക്കും അവരവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടപ്പിലാക്കുവാൻ സ്വാതന്ത്ര്യമുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരത്തിൽ ഈ ഉറൂസ് ആഘോഷം നിർത്തലാക്കുവാനുള്ള ഈ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നത് പകൽപോലെ വെളിച്ചമുള്ളതാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും ഒരു വിഭാഗത്തെ ഇകഴ്ത്തിക്കാണിച്ച് മറ്റൊരു വിഭാഗത്തെ സന്തോഷിപ്പിച്ച് നേട്ടം കൊയ്യുക എന്നുള്ള തന്ത്രം തന്നെയാണ് ഇവിടെയും BJPയും സംഘപരിവാറും ഉപയോഗിക്കുന്നത്. ഇന്ന് താജ്മഹലിലെ ഉറൂസ് അവർ നിരോധിക്കും. നാളെ അവർ താജ്മഹൽ തന്നെ ഇല്ലാതാക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. കാരണം ഭാരതം ഭരിക്കുന്നത് അവരാണ്. അവരുടെ ലക്ഷ്യം ഏക മതരാഷ്ട്രമാണ്. അതിന് ഏതറ്റം വരെ പോകാനും സംഘപരിവാർ തയ്യാറാണ് എന്നുള്ളതാണ് സത്യം.